നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ വന്നിട്ടുണ്ട്, നോക്കാം. കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് ഇന്ന് 17,481 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം 2,318, എറണാകുളം 2,270, കോഴിക്കോട് 2,151, തൃശൂർ 1,983, പാലക്കാട് 1,394, കൊല്ലം 1,175, തിരുവനന്തപുരം 1,166, കോട്ടയം 996, ആലപ്പുഴ 969, കണ്ണൂർ 779, കാസർഗോഡ് 776, പത്തനംതിട്ട 584, വയനാട് 475, ഇടുക്കി 447 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 145,993 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.97 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 105 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15,617. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 16,600 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 698 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കണ്ണൂർ 21, പാലക്കാട് 13, തൃശൂർ 12, കാസർഗോഡ് 9, കൊല്ലം 8, പത്തനംതിട്ട 7, എറണാകുളം വയനാട് 6 വീതം, കോട്ടയം 5, തിരുവനന്തപുരം ആലപ്പുഴ 3 വീതം, കോഴിക്കോട് 2, ഇടുക്കി മലപ്പുറം 1 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 14,131 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,06,370 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 381,316 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 25,054 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2,401 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മന്ത്രി എ കെ ശശീന്ദ്രനെതിരായ ആരോപണങ്ങളിൽ നിലപാട് വ്യക്തമാക്കാതെ CPIM. കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ നിലപാട് പറയാനാകൂ എന്ന് CPIM ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ പ്രതികരിച്ചു. ശശീന്ദ്രൻ രാജിവെക്കുമോ ഇല്ലയോ എന്നതിനൊന്നും എന്നിൽ നിന്നും മറുപടി പ്രതീക്ഷിക്കേണ്ടെന്നും പാർട്ടിക്ക് മുന്നിൽ വിഷയത്തിന്റെ വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കപ്പുറം വിശദാംശങ്ങൾ തന്റെ കയ്യിലില്ലെന്നും എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷമാണ് പ്രതികരണം. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഫോൺ വിളി വിവാദമുയർത്തിപ്പിടിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ശശീന്ദ്രന്റെ രാജി ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. രാജിക്ക് തയ്യാറായില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ മന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഇടപെട്ട് നീതി അട്ടിമറിക്കുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. അതേസമയം പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ മന്ത്രി ശശീന്ദ്രൻ ഇടപെട്ടതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വിഷമമുണ്ടാക്കിയെന്നും പരാതിക്കാരി പറഞ്ഞു. നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും ശശീന്ദ്രനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിയുടെ വിവാദ ഫോൺ വിളി വിഷയത്തിൽ പൂർണ്ണ പിന്തുണയാണ് മുഖ്യമന്ത്രിയും NCP നേതാക്കളും നൽകിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് DGP അനിൽകാന്ത് ഉത്തരവിട്ടു. 100 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പുതിയ കേസ് എടുത്തന്വേഷിക്കും. കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് ഗുരുതരമെന്നാണ് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. 100 കോടിയിൽ പരിമിതപ്പെടുന്നതല്ല തട്ടിപ്പെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ രേഖകൾ പരിശോധിക്കണം. ബാങ്കിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നുണ്ടെന്നും ഇതും കണക്കിലെടുക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വഞ്ചന, ഗൂഢാലോചന എന്നിവ കൂടാതെ അഴിമതി നിരോധ നിയമപ്രകാരവും കേസെടുത്ത് അന്വേഷിക്കാനാണ് നീക്കം. 100 കണക്കിന് രേഖകൾ പരിശോധിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യണം. കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് പഠിച്ച ശേഷമാകും ക്രമം തെറ്റിച്ച് വായ്പ അനുവദിച്ച കാര്യങ്ങളിൽ എങ്ങനെ അന്വേഷണം വേണമെന്നത് തീരുമാനിക്കുക എന്ന് നേരത്തെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ബാങ്ക് തട്ടിപ്പിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നും സഹകരണ സ്ഥാപനങ്ങളിലെ തട്ടിപ്പ് തടയാൻ നിയമം കൊണ്ടുവരുമെന്നും സഹകരണ മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി കസ്റ്റംസ്. കേസിന്റെ മേൽനോട്ട ചുമതലയിലുള്ള നിലവിലെ കമ്മീഷണർ സുമിത് കുമാർ സ്ഥലം മാറിപ്പോകാനിരിക്കെയാണ് നീക്കം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കാൻ കസ്റ്റംസ്. കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള നിലവിലെ കമ്മീഷണർ സുമിത് കുമാർ സ്ഥലം മാറിപ്പോകുന്നതിനെതിരെയാണ് നീക്കം. ഇതിനിടെ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്താൻ സമ്മർദ്ദമെന്ന സരിത്തിന്റെ ആരോപണത്തിൽ കൊച്ചി NIA കോടതി മറ്റന്നാൾ വിധി പറയും. ഈ മാസം 27 നിലവിലെ കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമിത് കുമാർ ഭിവണ്ടിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്.
ഇതിനു മുന്നോടിയായി തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് കസ്റ്റംസ് നീക്കം. നടപടികളുടെ ഭാഗമായി കേസന്വേഷണ ചുമതലയുള്ള കസ്റ്റംസ് സൂപ്രണ്ട് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലുമായി കൂടിക്കാഴ്ച നടത്തി. കേസിൽ അവസാനവട്ട നിയമവശങ്ങൾ പരിശോധിക്കാനാണ് കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാറിന്റെ പെട്ടെന്നുള്ള സ്ഥലമാറ്റത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി പുകയുന്നുണ്ട്. പ്രധാനപ്പെട്ട കേസുകളുടെ മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് കേസിനെ ബാധിക്കുമെന്നാണ് വിമർശനം. ഇതിനിടെ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്താൻ സമ്മർദ്ദമെന്ന സരിത്തിന്റെ ആരോപണത്തിൽ കൊച്ചി NIA കോടതിയിൽ മറ്റന്നാൾ വിധി പറയും. പ്രതിയുടെ മൊഴിയിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമോ എന്നതിലാണ് വിധി പറയുക. പ്രതികളെ ജയിൽ മാറ്റണമെന്ന NIA ആവശ്യത്തിലും തീരുമാനമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വൻ സുരക്ഷാ വീഴ്ച. അസം സ്വദേശി എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി കരാർ ജോലി ചെയ്തിരുന്നയാൾ അറസ്റ്റിലായതോടെയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായതായി വ്യക്തമായത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വൻ സുരക്ഷാ വീഴ്ച. അസം സ്വദേശി എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി കരാർ ജോലി ചെയ്തു വരുന്നയാൾ അറസ്റ്റിലായതോടെയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായതായി വ്യക്തമായത്. അസം സ്വദേശിയായ അബ്ബാസ് ഖാൻ എന്നയാളുടെ പേരിലുള്ള ID കാർഡാണ് ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നത്. സ്വകാര്യ ഏജൻസിയുടെ തൊഴിലാളിയായിരുന്ന ഇയാൾ ജോലി ചെയ്ത് മടങ്ങിയതിനു ശേഷമാണ് വിവരം പുറത്തറിഞ്ഞത്. ഒപ്പം ജോലി ചെയ്തിരുന്നവർ ഇയാൾ ആൾമാറാട്ടക്കാരനാണെന്നും അഫ്ഗാൻ സ്വദേശിയാണെന്നും വെളിപ്പെടുത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊൽക്കത്തയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ. ലക്നൌ സഞ്ജയ് ഗാന്ധി ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കല്യാൺ സിംഗ് കഴിയുന്നത്. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ. ലക്നൌ സഞ്ജയ് ഗാന്ധി ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കല്യാൺ സിംഗ് കഴിയുന്നത്. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് July 4 കല്യാൺ സിംഗിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില ഇടയ്ക്ക് മെച്ചപ്പെട്ടെങ്കിലും ഇന്നലെ വൈകിട്ടോടെ വഷളായി. തുടർന്ന് അദ്ദേഹത്തെ ICU മാറ്റി. ഡോക്ടർ RK ദിമാന്റെ നേതൃത്വത്തിലുള്ള 10 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് കല്യാൺ സിംഗിനെ ചികിത്സിക്കുന്നത്. രാജസ്ഥാൻ മുൻ ഗവർണർ കൂടിയാണ് കല്യാൺ സിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ കല്യാൺ സിംഗിന്റെ ആരോഗ്യ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം കല്യാൺ സിംഗിനെ സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ട്രാൻസ് ആക്ടിവിസ്റ്റ് അനന്യയുടെ മരണത്തിൽ സുഹൃത്തുക്കൾ പരാതി നൽകി. അനന്യയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ ഉണ്ടായ പിഴവ് പരിശോധിക്കണമെന്ന് സുഹൃത്തുക്കൾ പരാതിയിൽ ആവശ്യപ്പെട്ടു. അനന്യയുടെ സുഹൃത്തുക്കൾ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അനന്യയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെയാണ് ട്രാൻസ് യുവതി അനന്യകുമാരി അലക്സിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അടുത്തിടെ അനന്യ ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ആത്മഹത്യ. കഴിഞ്ഞ വർഷമാണ് അനന്യ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തത്. എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ടും തനിക്ക് ജോലി ചെയ്യാനാവുന്നില്ലെന്നായിരുന്നു യുവതിയുടെ പരാതി. നിശ്ചിത സമയത്തിൽ കൂടുതൽ എഴുന്നേറ്റ് നിൽക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നും ശാരീരിക പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കിയായ അനന്യ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിക്ക് വേണ്ടി മലപ്പുറത്തെ വേങ്ങേരിയിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങിയെങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ട്രാൻസ്ജെൻഡർ അനന്യകുമാരി അലക്സിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ലിംഗമാറ്റ ശസ്ത്രക്രിയ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം അനന്യയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ രംഗത്തെത്തി. ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ വന്ന പിഴവാണ് അനന്യയുടെ മരണത്തിൽ കലാശിച്ചതെന്നാണ് അനന്യയുടെ സുഹൃത്തുക്കളും ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയും ആരോപിക്കുന്നത്. അനന്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. ആരോപണ വിധേയനായ ഡോക്ടറെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. മൃതദേഹം കണ്ടെത്തിയ ഫ്ളാറ്റിൽ വീണ്ടും പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം അനന്യയുടെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് പിതാവ് അലക്സ് ആരോപിച്ചു. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അനന്യയ്ക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് ബോധ്യപ്പെട്ടിട്ടും തുടർ ചികിത്സ നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ പരാതിപ്പെട്ട അനന്യയ്ക്ക് പലതവണ മർദ്ദനമേറ്റിട്ടുണ്ടെന്നും അലക്സ് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കിയും അവതാരകയുമായ അനന്യയെ കഴിഞ്ഞ ദിവസമാണ് ഇടപ്പള്ളി ലുലുമാളിന് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കിടെ പറ്റിയ പിഴവ് മൂലം താൻ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ കഴിഞ്ഞ ആഴ്ച അനന്യ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു അനന്യ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തത്.
ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. പീഡന പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്ന വിവാദത്തിൽ എൻ സി പി നേതാവും വനം മന്ത്രിയുമായ എ കെ ശശീന്ദ്രനെ കൈവിടാതെ സി പി എം തൽക്കാലം രാജി വേണ്ടെന്ന് നേതൃത്വം തീരുമാനിച്ചു. ആക്ഷേപങ്ങളിൽ പരിശോധന വേണമെന്നും എ കെ ജി സെന്ററിൽ ചേർന്ന സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. ക്ലിഫ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയും എ കെ ശശീന്ദ്രനോട് രാജി ആവശ്യപ്പെട്ടില്ല. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നത്തിലാണ് ഇടപെട്ടതെന്ന ശശീന്ദ്രന്റെ വിശദീകരണം മുഖവിലക്കെടുത്താണ് മുഖ്യമന്ത്രിയുടെ പിന്തുണ. പീഡന പരാതിയാണെന്ന് അറിഞ്ഞിട്ടും ഒതുക്കാൻ മന്ത്രി ശ്രമിച്ചതിന്റെ ശബ്ദരേഖ പുറത്തായത് വൻ വിവാദമാണ് ഉണ്ടാക്കിയത്. പരാതിക്കാരനും എൻ സി പി ക്കാരനായ അച്ഛനും മന്ത്രിക്കെതിരെ രംഗത്തെത്തിയിട്ടും പ്രതിപക്ഷം രാജി ആവശ്യം ശക്തമാക്കുമ്പോഴും പാർട്ടിയും മുഖ്യമന്ത്രിയും ശശീന്ദ്രന് പിന്തുണ നൽകുകയാണ്. രാവിലെ ശശീന്ദ്രൻ ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത് അഭ്യൂഹങ്ങൾ കൂട്ടിയെങ്കിലും പിണറായി രാജി ആവശ്യപ്പെട്ടില്ല. 2017 ഫോൺ വിളിയിൽ ശശീന്ദ്രനോട് അതിവേഗം രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് പിണറായിയായിരുന്നു. മന്ത്രിയും എൻ സി പിയും കൊല്ലത്തെ പാർട്ടിയിലെ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് വിവാദമെന്ന വിശദീകരണം മുഖ്യമന്ത്രിയും സി പി എമ്മും ഇപ്പോൾ കണക്കിലെടുക്കുകയാണ്. പ്രശ്നം മുൻകൂട്ടി അറിയിക്കാതിരുന്നതിലും ഫോൺ വിളിയിലും മന്ത്രിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് പറയുമ്പോഴും രാജി ആവശ്യം എൻ സി പി പ്രസിഡന്റ് പി സി ചാക്കോ തള്ളി. ഗൗരവമേറിയ പ്രശ്നത്തിൽ പരാതിക്കാരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് മന്ത്രിക്കുള്ള പാർട്ടി പിന്തുണ. ശശീന്ദ്രനെ പിന്തുണയ്ക്കുമ്പോഴും നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ പ്രതിപക്ഷം പ്രശ്നം വലിയ ആയുധമാക്കുമെന്നതിൽ സി പി എമ്മിന് ആശങ്കയും ബാക്കിയാണ്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. എ കെ ശശീന്ദ്രൻ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എ കെ ശശീന്ദ്രൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു. ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ അദ്ദേഹം യോഗ്യനല്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. സ്ത്രീപീഡന പരാതി ഒതുക്കി തീർക്കാൻ മന്ത്രി ഇടപെട്ടത് ഗൗരവകരമായ കാര്യമാണ്. ഇതുപോലൊരു മന്ത്രിയെ സഭയിൽ വെച്ചുകൊണ്ട് സ്ത്രീപക്ഷ കേരളത്തിനായി വാദിക്കാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായ എന്തവകാശമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിച്ചു. നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ എ കെ ശശീന്ദ്രൻ മന്ത്രിയായി ഭരണകക്ഷി ബെഞ്ചിൽ ഉണ്ടാകരുതെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ വിഷയം സഭയിൽ ഉന്നയിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ഫോൺ വിളി വിവാദത്തിൽ ശശീന്ദ്രൻ പറയുന്നതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ. വിഷയം അന്വേഷിക്കാൻ രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ കൊല്ലത്തേക്ക് അയച്ചിട്ടുണ്ട്. അവർ അവിടെ പോയി ബന്ധപ്പെട്ടവരെ കണ്ട് റിപ്പോർട്ട് സമർപ്പിക്കും. പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും പി സി ചാക്കോ വ്യക്തമാക്കി. പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി വേണം. അതിൽ എൻ സി പിയോ ഇടതുപക്ഷമോ ഇടപെടില്ല. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനാണ് ശശീന്ദ്രൻ വിളിച്ചത്. കേസ് ഒത്തുതീർക്കണമെന്ന് ശശീന്ദ്രൻ പറഞ്ഞിട്ടില്ല. ശശീന്ദ്രൻ ഇടപെട്ടാൽ പ്രശ്നം തീരുമെന്ന് പ്രാദേശിക നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് വിളിച്ചതെന്നും പി സി ചാക്കോ പറഞ്ഞു. കേസ് എന്നൊരു വാക്ക് ശശീന്ദ്രൻ പറഞ്ഞിട്ടില്ല. ഇത് വലിയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നിലേറെ സ്ത്രീകൾ നിലപാടെടുത്തിരുന്നു എന്ന് കരുതി അദ്ദേഹം രാജിവെച്ചിട്ടില്ല. പീഡന പരാതി വ്യാജമെന്ന് വ്യാഖ്യാനിക്കാം. പെൺകുട്ടിയുടെ പരാതിയിൽ പാർട്ടി ഇടപെടില്ലെന്നും ചാക്കോ പറഞ്ഞു. ശശീന്ദ്രന്റെ രാജി പാർട്ടി ആവശ്യപ്പെടില്ല. വസ്തുത അറിയാതെയാണ് പ്രതിപക്ഷ നേതാവ് ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടത്. ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ആരും രാജിവെക്കില്ല. ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ രാജിവെക്കൂവെന്നും പി സി ചാക്കോ കൂട്ടിച്ചേർത്തു. അതേസമയം മന്ത്രി എ കെ ശശീന്ദ്രൻ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. വിഷയത്തിൽ മന്ത്രി വിശദീകരണം നൽകും. കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ദില്ലിയിൽ സമരം തുടരുന്ന കർഷകരുടെ പാർലമെന്റ് മാർച്ച് നാളെ തുടങ്ങാനിരിക്കെ അതീവ ജാഗ്രതയിൽ കർഷക സംഘടനകൾ. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന കർഷകരുടെ പട്ടിക തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. ദില്ലിയിൽ സമരം തുടരുന്ന കർഷകരുടെ പാർലമെന്റ് മാർച്ച് നാളെ തുടങ്ങാനിരിക്കെ അതീവ ജാഗ്രതയിൽ കർഷക സംഘടനകൾ. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന കർഷകരുടെ പട്ടിക തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. 200 കർഷകർ, 5 കർഷക സംഘടനാ നേതാക്കൾ എന്നിവരാകും പ്രതിദിനം സമരത്തിൽ പങ്കെടുക്കുക. ഇവരുടെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ പോലീസിന് കൈമാറും. മുൻകൂട്ടി നിശ്ചയിച്ചവർ മാത്രമാകും പരിപാടിയിൽ പങ്കെടുക്കുക. മാർച്ചിൽ നുഴഞ്ഞുകയറി സമരം അട്ടിമറിക്കുന്നത് തടയാനാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. ഓഗസ്റ്റ് 19 വരെയാണ് പാർലമെന്റ് മാർച്ച് നടത്തുക. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലെ സംഘർഷം കണക്കിലെടുത്താണ് കർഷകരുടെ മുൻകരുതൽ നടപടി. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലിയിൽ സംഘർഷം ഉണ്ടാകുകയും ഒരു കർഷകൻ മരിക്കുകയും ചെയ്തിരുന്നു. 8 മാസം മുമ്പ് കഴിഞ്ഞ വർഷം നവംബറിലാണ് കർഷകർ സമരം തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ 3 കാർഷിക നിയമങ്ങളും പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ നിയമങ്ങളിലെ ഭേദഗതിയിൽ മാത്രം ചർച്ച എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റേത്. 11 തവണയാണ് കർഷകരും കേന്ദ്ര സർക്കാരും തമ്മിൽ ചർച്ച നടത്തിയത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള.
മൂന്ന് ദിവസത്തെ പെരുന്നാൾ ഇളവുകൾക്ക് ശേഷം സംസ്ഥാനം ഇന്നു മുതൽ വീണ്ടും നിയന്ത്രണങ്ങളിലേക്ക്. കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ തൽക്കാലം നൽകേണ്ടതില്ലെന്നാണ് അവലോകന യോഗത്തിലെ തീരുമാനം. വാരാന്ത്യ ലോക്ഡൌൺ തുടരും. ബക്രീദ് ഇളവുകൾ നൽകിയതിനെതിരെ സുപ്രീംകോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. ടി പി ആർ കൂടുന്നത് ഫലപ്രദമായി പിടിച്ചു നിർത്താൻ ജില്ലാ ഭരണ സംവിധാനം ശക്തമായി ഇടപെടണമെന്ന് കോടതി നിർദ്ദേശം നൽകി. വാർഡുതല ഇടപെടൽ ശക്തിപ്പെടുത്തണം, മൈക്രോ കണ്ടെയ്ൻമെന്റ് ഫലപ്രദമായി നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി. ബക്രീദ് ഇളവുകൾ സംബന്ധിച്ച സർക്കാർ സത്യവാൻമൂലത്തിലെ വിശദീകരണത്തിൽ സുപ്രീംകോടതി ഇന്നലെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സത്യവാൻമൂലത്തിനനുബന്ധമായി സമർപ്പിച്ച രേഖകളിലെ വിവരങ്ങൾ അസത്യമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്വർണ്ണക്കടകളും ചെരുപ്പ് കടകളും തുറക്കുമെന്ന് രേഖകളിൽ കാണാനില്ലെന്ന് ജസ്റ്റിസ് ആർ എഫ് നരിമാൻ നിരീക്ഷിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന് സർക്കാർ കണ്ണുംപൂട്ടി പറയുകയാണെന്നും ഇളവുകൾ സംബന്ധിച്ച് കേരളത്തിന്റെ വിശദീകരണം ഞെട്ടിക്കുന്നതാണെന്നും സുപ്രീംകോടതി പറഞ്ഞു. പെരുന്നാൾ പ്രമാണിച്ച് കൂടുതൽ ഇളവുകൾ വേണമെന്ന വ്യാപാരികളുടെ ആവശ്യം കണക്കിലെടുത്താണ് വാരാന്ത്യ ലോക്ഡൌണിൽ ഇളവ് അനുവദിച്ചത്. ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് പുറമെ തുണിക്കട, ചെരുപ്പുകട, ഇലക്ട്രോണിക് ഷോപ്പുകൾ, ഫാൻസി ഷോപ്പുകൾ, സ്വർണ്ണക്കട എന്നിവയ്ക്കും പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നു. രാത്രി 8 വരെയായിരുന്നു അനുമതി. എ ബി സി കാറ്റഗറിയിൽപ്പെടുന്ന തദ്ദേശ ഭരണ സ്ഥാപന പരിധികളിലാണ് ഇളവുകൾ ബാധകമാവുക. ഡി കാറ്റഗറിയിൽപ്പെടുന്ന തദ്ദേശ ഭരണ സ്ഥാപന പരിധികളിൽ ഇന്നലെ ഒരു ദിവസത്തേക്ക് പെരുന്നാൾ പ്രമാണിച്ച് ഇളവ് അനുവദിച്ചിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഇളവുകളെല്ലാം നിർത്തലാക്കി. അതേസമയം സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണ്. പ്രതിദിന കേസുകൾ 16,000 കവിഞ്ഞു. ടി പി ആർ കുതിച്ചുയർന്നത് 11.91% ആശങ്കയോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. വെള്ളിയാഴ്ച 3,00,000 കോവിഡ് പരിശോധനകൾ അധികമായി നടത്താനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ കേസിൽ ചോദ്യം ചെയ്ത 3 പേർ മുഖ്യപ്രതി അർജുൻ ആയിങ്കിക്കെതിരെ മൊഴി നൽകി. അർജുന്റെ അടുത്ത സുഹൃത്തും ഷുഹൈബ് വധക്കേസ് പ്രതിയുമായ ആകാശ് തില്ലങ്കേരി, ടി പി വധക്കേസ് പ്രതി മുഹമ്മദ് ഷാഫി, അർജുന്റെ ഭാര്യ അമല എന്നിവരുടെ മൊഴികളാണ് സ്വർണ്ണക്കടത്തിൽ അർജുൻ ആയിങ്കിയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത്. കേസിൽ കൂട്ടുപ്രതികളാകാൻ സാധ്യതയുള്ളവരാണ് ഇവർ. പാർട്ടി പ്രവർത്തകൻ എന്ന ബന്ധമാണ് അർജുനുമായി ഉള്ളതെന്നാണ് ആകാശിന്റെയും ഷാഫിയുടെയും മൊഴി. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ ഇടപാടുകളിൽ അർജുന്റെ പങ്കാളിത്തം അറിഞ്ഞത് ഇപ്പോൾ മാത്രമാണെന്നും ആകാശ് തില്ലങ്കേരി മൊഴി നൽകി. കുറ്റകൃത്യത്തിൽ ഷാഫിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് അർജുനും കൂട്ടുപ്രതി മുഹമ്മദ് ഷഫീഖും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിൽ ഷാഫി ഇക്കാര്യം നിഷേധിച്ചു. അർജുന്റെ ക്രിമിനൽ ബന്ധങ്ങളെപ്പറ്റി അടുത്ത സുഹൃത്തും ബന്ധുവും മുന്നറിയിപ്പും നൽകിയതായുള്ള ഭാര്യ അമലയുടെ മൊഴികൾ കേസിൽ നിർണായകമാണ്. വടക്കൻ കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് കൊലക്കേസ് പ്രതികൾ അടങ്ങുന്ന റാക്കറ്റ് സജീവമാണെന്ന മൊഴികളാണ് അറസ്റ്റിലായ 3-ാം പ്രതി തലശ്ശേരി സ്വദേശി വി കെ അജ്മൽ നൽകിയത്. അർജുന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത കസ്റ്റംസ് അജ്മലിന്റെ ജാമ്യാപേക്ഷ എതിർത്തിട്ടില്ല. ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തോട് സഹകരിച്ച അജ്മൽ വിലപ്പെട്ട വിവരങ്ങളും കൈമാറി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കൂ. നന്ദി.